അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ക്രിസ്മസ്, ഒരു മേരി ക്രിസ്മസ്. അപ്പം നിങ്ങൾക്കായി ഞാൻ ഇന്ന് പുതിയൊരു ആപ്പിൻ്റെ പേരാണ്, പുതിയതെല്ലാം കഴിഞ്ഞ വീഡിയോയിലേ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞിരുന്നു. ബിനാനി എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പം ഞാൻ ഇപ്പം ഈ ആപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സിമ്പിളാണ്. നമുക്കിപ്പം ക്രിസ്മസ് ഒക്കെ ആയില്ലേ, ന്യൂ ഇയർ ഒക്കെ ആയില്ലേ, അപ്പം നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഇതണ്ട ഈ ലിങ്ക്, ഈ സംഭവമാണ് ഇത് ബിനാനി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും, ഞാൻ ഇതിന്റെ എന്റെ ചാനലിന്റെ താഴെ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ ചാനലിൽ കയറുക, അല്ല ഈ ലിങ്കിൽ കയറുക, എന്നിട്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇത് ഈ ഗ്രൂപ്പിൽ കൂടെ ഈ ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എന്റെ ലിങ്കിൽ കൂടെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% കൂടുതൽ നിങ്ങൾക്ക് ജയിക്കാൻ നല്ല ഒത്തിരി ചാൻസുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇത് ഈ ന്യൂയറിന്റെ സമയത്തും അല്ലാത്ത സമയത്തും എല്ലാം കൂടെ നിങ്ങൾക്ക് എപ്പോഴും തന്നെ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പും കൂടെ ആണ്. അപ്പൊ നിങ്ങൾക്കിത് എല്ലാരും നിങ്ങൾ മാക്സിമം കേറുക. അപ്പൊ ഹായ് പ്രേക്ഷകരെ, അപ്പം ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് ഇന്നലെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അനിയന്റെ കൂടുതായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ ഒത്തിരി സംഭവങ്ങളെല്ലാം മേടിച്ചിരുന്നു, പക്ഷേ സംഭവം എല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്കിന് ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിലും അൺബോക്സ് ചെയ്യാൻ ഇന്നലെ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് ക്രിസ്മസിന്റെ സംഭവങ്ങളും പിന്നെ വേറൊരു സാധനം ഉണ്ട്, അത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം ശരി, അപ്പം പ്രേക്ഷകരെ, ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ രമേശ് അച്ഛൻ്റെ അയ്യോ എന്ന് പറയുന്ന ഇതാണ്. രമേശ് അച്ഛനെ കാണുന്നില്ല. ഇപ്പൊ കണ്ടേ, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. കണ്ടേ, ഇന്നലെ ക്രിസ്മസിന് പറ്റിയ സംഭവങ്ങളാണ്. ഇതാണ് നമ്മുടെ ക്രിസ്മസിന്റെ തൊപ്പി. ഇപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ ക്രിസ്മസിന്റെ തൊപ്പി. ഇതാണ് നമുക്കല്ലാതെ മഴ നനയാൻ നേരത്ത് നമുക്കിത് ഇടാം. അത്രയും നല്ല വിചിത്രമായ തൊപ്പിയാണിത്. പിന്നെ കണ്ടത് സ്റ്റാറാണ്. 5 കാലുണ്ടെങ്കിലും പക്ഷേ ഇത് നമുക്ക് ഒരു 10-7 കാല് തോന്നിക്കും. അത്രയ്ക്ക് നല്ല വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണിത്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിലായിരുന്നു ഞാൻ വയറലായിരുന്നത്. കിണങ്ങണ കിണങ്ങണ. അപ്പോൾ ഇതാണ് സംഭവം, വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് ഇത്. എന്തു സംഭവം എനിക്കും അറിയാൻ വയ്യ. എനിക്കൊന്ന് കൈ ഇങ്ങനെ ഇടിച്ചിറക്കി എപ്പുറത്തോട് ഇടുന്ന സംഭവമല്ലായിരിക്കും തോന്നുന്നു. പിന്നെ നല്ല തോരണം. പിന്നെ ഇതൊന്നുമല്ല, നിങ്ങൾ വളരെ വിചിത്രമായിട്ടൊരു സാധനം. ഇതാണ്ട ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു പ്രേക്ഷകർ. ഏതാണ്ട് മിനോക്സിഡിൽ എന്ന് പറയുന്ന സംഭവം, ഈ താടി വളരുന്ന സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം ഞാൻ മേടിച്ചിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. കണ്ട ഇതാണ് സംഭവം. ഒത്തിരി പേപ്പറുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇതിനകത്ത് മൊത്തം ഹിന്ദി ഒന്നും മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് നല്ല വിചിത്രമായിട്ടുള്ള ഇത് സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു 2-3 മാസമായിട്ട് ഇതിങ്ങനെ തേച്ചുകൊണ്ടിരുന്ന താടി അടിക്കുന്നു. കാണാമോ നിങ്ങൾക്ക്, നല്ല പച്ച തൊലിക്കെട്ടി പോകേണ്ടിരിക്കുകയാണ്. അത്രയും വലിയ സാധനമാണിത്. പക്ഷെ ഇതൊന്നും നമ്മളങ്ങനെ ഒന്നും വരുന്നില്ല. അതാണ് വളരെ ഒരു ഇത്രയുള്ളൊരു സംഭവം. ഇതാണ് ഒന്നും വരുന്നില്ല. പക്ഷെ ഇതാണ്ട് സംഭവം കിട്ടൂലേ. ഉണ്ടോ നല്ല മധുരമുണ്ട്. പിന്നെ ഇത് പിന്നെ വേറൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ അച്ഛൻ സ്പ്രേ ആണെന്ന് പറഞ്ഞെടുത്ത് ദേഹത്തെല്ലാം കൂടെ എടുത്ത് അടിച്ചിട്ട് പോയിട്ടുണ്ട്, പണിക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ താടിയിലേക്ക് വന്നെങ്കിൽ ഞാൻ ഇതിനെതിരെ വലിയൊരു കംപ്ലൈൻറ്റ് ഞാൻ ചെയ്യുന്നു. പിന്നെ അയ്യോ ചില സംഭവമല്ല എന്താണ്ട് പ്രേക്ഷകരെ, നല്ല സംഭവമല്ല പറയുന്നത്. ഞാൻ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഗ്ലൗസ് ഇടണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നിവ്യയുടെ ഗ്ലൗ ആണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നിവ്യയുടെ ഗ്ലൗ അല്ല, ഇത് എൻ്റെ ഗ്ലൗ ആണ്. ഞാൻ സ്പോർട്സ് ലാൻഡിൽ പോയി മേടിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്പൈഡർമാൻ സ്പൈഡറൊക്കെ ഉണ്ട്. നല്ല ഇതാണ്. ഞാൻ ഇപ്പം ഗോളിയൊക്കെ നിൽക്കുന്നത് സാധാരണ ഗോളിയൊക്കെ നിൽക്കുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നില്ലേ സുന്ദരേശൻ്റെ കാര്യം? അപ്പോൾ സുന്ദരേശൻ തന്നെ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുള്ളവർ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റിയിരുന്നു. നമ്മുടെ അർജുൻ നമ്മളെ മെനഞ്ഞാന്ന് അർജുനെ വിളിച്ചിരുന്നു. അർജുനെ വിളിച്ചപ്പോൾ അർജുൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോ ഒക്കെ കാണുന്നില്ല. അപ്പം പകുതി എത്തിയപ്പം അർജുൻ ചോദിച്ചു പട്ടിയുടെ പേരെന്തോന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു സുന്ദരേശൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അർജുൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു. അർജുൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു അത് യഥാർത്ഥത്തിൽ. കറക്റ്റ് സമയത്തിന് ഞാൻ ഇവരെ സുന്ദരേശൻ എന്നിങ്ങനെ പറഞ്ഞപ്പം അർജുൻ്റെ ഒക്കെ അച്ഛൻ പോലീസിൽ നിന്ന് കഴിഞ്ഞ് നേരെ വന്ന് ഇറങ്ങുന്ന സമയമാണ്. അർജുൻ പെട്ടെന്ന് സൗണ്ട് നിറച്ചിട്ട് എൻ്റെ ഇങ്ങനെ നോക്കുക. ആ വീഡിയോ ഉടനെ തന്നെ വെറുതെ ആയിരിക്കും. ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ ട്രോളോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കെന്തായാലും ആ സംഭവത്തിനെ കുറിച്ച് എനിക്ക് വലിയ ഇതൊന്നുമില്ല. പക്ഷേ
സദ്യ പറഞ്ഞാൽ എനിക്ക് അത്ര ഇതായി പോയി, സന്തോഷമായി പോയി. പിന്നെ ഒന്നുമില്ല പ്രശ്നം. അണ്ടേ ഇതെന്തോ ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. പിന്നെ പിന്നെ ആ പിന്നെ ഞാൻ ഇന്നിങ്ങനെ ഒരു അൺബോക്സിങ് എടുക്കാനായിട്ട് കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് 1000 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് ചോദിച്ചിരുന്നു, ഇങ്ങനെ അൺബോക്സിങ് എടുക്കണം അൺബോക്സിങ് എടുക്കണം എന്നും പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അൺബോക്സിങ് ചെയ്തത്. സുധീരണ്ണം വഴിക്കോട്ട് പോകുന്നുണ്ട്, ആരാണ്ട നെഞ്ചത്തോണ്ട് കയറ്റാനാന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. മേനെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വണ്ടിക്കകത്ത് ഒരു മനുഷ്യൻ അടിച്ച് കീറി പമ്പരം പറഞ്ഞ ഒരു പോക്കങ്ങ് പോയിരുന്നു. ഞാൻ അന്നേരം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇതോ ഇല്ല വണ്ടിക്കകത്ത്. തൊട്ട് മുമ്പേ കറിഞ്ഞപ്പോൾ താണ്ട ഒരു പിക്കപ്പിൻ്റെ ഫ്രണ്ടിനകത്ത് ഇടിച്ച് വണ്ടിയും പോയി പിക്കപ്പും പോയി നഷ്ടപരിഹാരവും ചോദിച്ച് താണ്ട പുള്ളി ഇപ്പോൾ സ്റ്റേഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകണക്കായിരിക്കും ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആരണ്ട നെഞ്ചത്തോണ്ട് കയറ്റാനാന്ന്, എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളി ആ സംഭവം ഇത് തന്നെയാണ്. ഇപ്പം നമുക്ക് ആശുപത്രി വെച്ച് നമുക്ക് ഇനിയും കാണാം. ഞാൻ ഇവിടെ നിന്ന് ഒത്തിരി മുന്തിരിങ്ങയും കുറച്ച് ആപ്പിളും കുറച്ച് ബനാനയും കുറച്ച് പർപ്പിളും എല്ലാം വേട്ട് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ കൈതച്ചക്കയുടെ കാര്യം പറയാനാണെങ്കിൽ അപ്പുറത്ത് അയ്യത്തുനിന്ന് 2-3 കൈതച്ചക്ക അടിച്ച് മാറ്റണം അല്ല ആ കുറച്ച് അവരുടെ ചോദിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അതുമായിട്ട് നമുക്ക് നേരെ അയ്യത്തോട്ട് നമുക്ക് കയറാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ പെട്ടെന്ന് എടുക്കാനുള്ള കാരണം എന്ന് പറയാനായിട്ട് എനിക്ക് ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. ഇത് എനിക്കിപ്പം സത്യം പറയാൻ എൻ്റെ ശരീരമെല്ലാം നല്ലപോലെ വല്ലാതിരിക്കുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ പെട്ടെന്ന് കുറച്ച് ഞാൻ പെട്ടെന്ന് വീഡിയോ നിർത്തുകയാണ്. അപ്പം എനിക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നില്ല. അപ്പം ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായാലും ലൈക്കും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യുക. അടുത്ത വണ്ടിയും പോകുന്നുണ്ട്, അതും ആരണ്ട നെഞ്ച് എനിക്ക് പോകാൻ നേരത്തെ നെഞ്ചും നെഞ്ചും കൂടെ കറങ്ങി തിരിഞ്ഞ് കരളിനെ ബാധിക്കാനുള്ള വലിയൊരു രോഗമായിട്ടാണ് തോന്നുന്നു. പുള്ളി വണ്ടിയായിട്ട് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ എല്ലാം ഇവിടെ ദേവിയാണ്.